ഏറെ പ്രത്യേകതകളുള്ളതാണ് അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതിക്കാവിലെ പൂരോത്സവം. പെൺകുട്ടികൾക്ക് പൂരക്കാലത്ത് ശ്രീകോവിലിൽ കയറി പൂവിടാൻ അധികാരമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അന്നൂർ തലയനേരി പൂമാലക്കാവ്. ഇവിടെ പൂരക്കളിക്കും മറത്തുകളിക്കുമൊപ്പം പൂരക്കുഞ്ഞുങ്ങളുടെ പൂവിടലും ഏറെ ശ്രദ്ധേയമാണ്. വ്യത്യസ്തമായ ആചാരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് അത്യുത്തര കേരളം. ഇത് പൂരമാസം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 നാളുകൾ കൊച്ചുകുട്ടികൾ പൂവിട്ടുകൊണ്ട് കാമദേവനെ പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ്. മറ്റെല്ലാ പൂമാലക്കാവുകളും പോലെ തലയനേരിയിലും പൂരോത്സവമാണ് ഏറ്റവും പ്രധാനം. ഋതുമതികളാകുന്നതിനു മുൻപ് പെൺകുട്ടികൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീകോവിലിൽ വരെ പൂവിടുന്ന ആചാരവും പൂരത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. കാർത്തികയ്ക്ക് 16 നാൾ മുൻപ് വ്രതമാരംഭിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കാവിൽ തന്നെ താമസിച്ചു കൊള്ളണമെന്നാണ് നിഷ്കർഷ. ഇത്തരത്തിൽ ഋതുമതികളാകാത്ത പെൺകുഞ്ഞുങ്ങളുടെ ഉത്സവമാണ് പൂരോത്സവം. എന്നാൽ പൂരക്കളി ആൺകുത്തകയും. പൂരോത്സവത്തിൽ എങ്ങനെയാണോ സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കുന്നത്, അതേ മട്ടിലുള്ള പ്രാധാന്യം സ്ത്രീകൾക്ക് പൂരക്കളിയിലും ഉണ്ടായിരുന്നു. പൂരക്കളിയുടെ ഉൽപ്പത്തിയിൽ തന്നെ 18 കന്യകമാരാണ് ആദ്യ പൂരക്കളി കളിച്ചത് എന്നാണ് ഐതിഹ്യം. കാമദഹന കഥയാണ് പൂരക്കളിയുടെ ഉൽപ്പത്തിയെന്ന് കാളിദാസ കവി കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്. പരമശിവന്റെ തപസ്സിളക്കിയ കാമദേവനെ തന്റെ തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കിയപ്പോൾ ലോകത്തിൽ കാമവികാരം തന്നെ ഇല്ലാതായി. ഭൂമിയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് കാമവികാരത്തിൽ അധിഷ്ഠിതമായിരിക്കെ കാമനകൾ നശിച്ചതോടെ പുതിയതൊന്നും ഭൂമിയിൽ ഇല്ലാതായി. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനായി ദേവന്മാർ തീരുമാനിച്ചു. ഇനി ഈ ഭൂമിയിൽ നവമായിട്ട് എന്തെങ്കിലും ഉണ്ടാകാൻ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാമദേവൻ പുനർജനിച്ചേ മതിയാകൂ. ദേവന്മാരും കന്യകമാരും പരമശിവനെ ചെന്ന് കണ്ടു. മഹാവിഷ്ണുവിനെ സ്തുതിക്കൂ എന്നാണ് പരമശിവൻ അശരീരി നൽകിയത്. 3 ലോകങ്ങളിലെയും പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവത് സ്തുതിഗീതങ്ങളോടെ നൃത്തം ചെയ്യണമെന്നാണ് മഹാവിഷ്ണു അരുളി ചെയ്തത്. അങ്ങനെ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിൽ 18 കന്യകമാരും പൂവിട്ടുകൊണ്ട് സ്തുതിഗീതങ്ങളോടെ നൃത്തം ചെയ്തു. ഇതാണത്രേ ആദ്യത്തെ പൂരക്കളി. പൂരോത്സവം മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെയുള്ള 9 ദിവസമായിട്ട് കൊണ്ടാടുന്നതാണ്. അപ്പോൾ ഈ പൂരോത്സവമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ ഈ പിന്നെ പൂരം വ്രതം നോക്കുന്നതും പൂവിടുന്നതും ഒക്കെ പെൺകുട്ടികളാണ്, കന്നികളാണ് വിടുന്നത്. അപ്പോൾ പൂരക്കളിയും പിന്നെ സ്ത്രീകളിൽ ഇപ്പോൾ രംഭ ഉർവശി തുടങ്ങിയിട്ടുള്ള അങ്ങനെയാണ് ഐതിഹ്യം വരുന്നത്. പക്ഷേ പൂരക്കളി കളിക്കുന്നത് പുരുഷന്മാരാണ്, എങ്കിലും പൂവിടുന്ന ചടങ്ങ് പിന്നെ ഇപ്പോഴും പെൺകുട്ടികളാണ് ചെയ്തു വരുന്നത്. തികഞ്ഞ മെയ്യഭ്യാസം അത്യാവശ്യമുള്ള ഈ കല ആദ്യം അവതരിപ്പിച്ചത് സ്ത്രീകളായിരുന്നെങ്കിലും കാലക്രമത്തിൽ അത് ആൺകുത്തകയായി പരിണമിച്ചു. 6 ഋതുക്കളിൽ പ്രധാനപ്പെട്ട വസന്തകാലമാണ് കേരളത്തിൽ മീനമാസം. നാടും കാവും ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കന്യകമാർ പൂരക്കളി ചെയ്ത് 9 നാൾ വ്രതമെടുത്ത് കാമദേവനെ പുനർജനിപ്പിച്ചതിനാലാണ് എന്ന് തന്നെയാണ് ഐതിഹ്യം. പരമശിവന്റെ തപസ്സിളക്കാൻ നോക്കിയ കാമദേവനെ തൃക്കണ്ണ് തുറന്ന് ഭസ്മീകരിച്ചു. കാമനകളില്ലാതായിപ്പോയ ലോകത്ത് മരങ്ങൾ പോലും പൂവിടാതെയും കായ്ക്കാതെയുമായി. അതിനൊരു പരിഹാരമെന്നോണം കന്യകമാർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് കാമദേവന്റെ പുനർജനനത്തിനായി കാത്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും ഋതുമതികളാകാത്ത പെൺകുട്ടികൾ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് കാമദേവനെ പ്രാർത്ഥിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.